പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിനുള്ള വെള്ളം നൽകാതെ തമിഴ്നാട്. ഇതോടെ ആളിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചുള്ള പാലക്കാട്ടെ ഒന്നാം വിള നെൽകൃഷി അവതാളത്തിലായിരിക്കുകയാണ്. രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം എത്തിയില്ലെങ്കിൽ കൃഷി മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് 10,000-ത്തോളം കർഷകർ. പാലക്കാടൻ പാടങ്ങളിൽ ഇപ്പോൾ പൂട്ടുകഴിഞ്ഞ് വിത്ത് വിതയ്ക്കേണ്ട സമയമാണ്. പക്ഷേ ആളിയാറിൽ നിന്നും വെള്ളമെത്താത്തതിനാൽ ഭൂരിഭാഗം പാടങ്ങളും നിശ്ചലാവസ്ഥയിലാണ്. മെയ് 15 മുതൽ ജൂൺ 30 കേരളത്തിന് ഒന്നാം വിള കൃഷിക്കായി ആളിയാറിൽ നിന്ന് കിട്ടേണ്ടത് 900,000 ദശലക്ഷം ഘനയടി വെള്ളമാണ്. എന്നാൽ നിലവിൽ സെക്കൻഡിൽ 70 ക്യുസെക്സ് വെള്ളം വീതമാണ് ആളിയാറിൽ നിന്നും ആകെ പുറത്തുവിടുന്നത്. വെള്ളമില്ല എന്ന വാദമാണ് തമിഴ്നാട് ഉയർത്തുന്നത്. ഇതോടെ ചിറ്റൂർ പുഴ പദ്ധതി പ്രദേശത്തെ നെൽ കർഷകർ പ്രതിസന്ധിയിലാണ്. സ്വന്തമായിട്ട് വെള്ള സൗകര്യം ഉള്ളവരൊഴികെ ഇതിനെ മാത്രം ആശ്രയിക്കുന്ന ഏകദേശം 10,000 കൃഷിക്കാരെങ്കിലും ഉണ്ടാവും. ഇവിടുത്തെ വാലറ്റ പ്രദേശമാണ് ഈ സ്ഥലം പെരുവമ്പ്. പെരുവമ്പ് കൂടാതെ ഓലശ്ശി, കൊടുമ്പ്, തേങ്കുരിശി, കൊടുവായൂര് പഞ്ചായത്തുകളിലാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അത് വെള്ളം ഇപ്രാവശ്യം വെള്ളം 15 മുതൽ മെയ് 15 മുതൽ 20 വരെ ഞാറുപാകാനും ജൂൺ 15 മുതൽ 20 വരെ നടാനും വെള്ളം തരാമെന്ന് ഉപദേശക സമിതി തീരുമാനിച്ചതായിട്ട് അറിയാം. പക്ഷേ പ്രാവർത്തികമായിട്ടില്ല. നമ്മുടെ സർക്കാർ തമിഴ്നാട് സർക്കാരുമായിട്ട് ജല വിഭവ മറ്റേ ചർച്ച നടത്തി ഇത് ആവശ്യമാണെന്നുള്ള ധാരണയിൽ എത്തിക്കണം വെള്ളം. ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം കുടിവെള്ളത്തിന് പോലും ഭാരതപ്പുഴയിലെ ഒഴുക്ക് ആളിയാർ വെള്ളത്തിൽ നിന്ന് വരുന്ന ഒഴുക്കാണ്. കുടിവെള്ളത്തിന് പോലും വിഷമിക്കുന്ന ഘട്ടത്തിലേക്ക് മാറുകയാണ്. വൈദ്യുതി മന്ത്രിയായ കൃഷ്ണൻകുട്ടി സാറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ വിഷയം സാറോട് മന്ത്രിയോട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ വെള്ളം കിട്ടുകയോ മറ്റുള്ള നടപടികളോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തരാമെന്ന് പറഞ്ഞത് ഇവർ തന്നിട്ടില്ല. വെള്ളം എത്തിയിട്ടില്ല. വെള്ളം എത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാറുഭാഗത്തിലും മറ്റുള്ള കൃഷി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വൈകിപ്പോകുന്നത്. ഇങ്ങനെ വന്നാൽ ഈ പറയുന്ന പോലെ സെക്കൻഡ് ക്രോപ്പിലേക്കും ഇത് വളരെ ബാധിക്കും. സെക്കൻഡ് ക്രോപ്പിലാണ് നമുക്ക് കൂടുതലായിട്ട് ബാധിക്കുക. ഇവിടെ വാലറ്റ പ്രദേശമായതുകൊണ്ട് ഒരു ഇതെല്ലാം ഒരു ചെയിൻ പോലെയാണ്. അതേസമയം പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും കർഷകരുടെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.